നമസ്കാരം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. പടയെ പേടിച്ച് ആലപ്പുഴയിൽ ചെന്നപ്പോൾ കെ എസ് സിക്ക് പന്തം കൊളുത്തി പടയെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ബാലികേറാ മലയൊന്നുമല്ല ആലപ്പുഴ എന്ന് പലതവണ പല കുറി തെളിയിച്ചിട്ടുള്ള കെ സി വേണുഗോപാലിന് ഇക്കുറിയും ആലപ്പുഴയിൽ അംഗം വെട്ടുമ്പോൾ ജയിച്ച് കളയാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. കണ്ണൂരുകാരനായ കെ സി വേണുഗോപാൽ ആലപ്പുഴ രാഷ്ട്രീയം വഴി തന്നെയാണ് ദേശീയ രീതിയിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കി ഒടുവിൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, അതായത് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി വരെ എത്തി ആരുടെയും തലവിധി മാറ്റി എഴുതുന്ന ഒരു നേതാവായി ജനകീയതയില്ലെങ്കിൽ പോലും മാറിയത്. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണ കെ സി വേണുഗോപാലിൻ്റെ വിജയമെങ്കിൽ ഇക്കുറി ആ സീറ്റ് ഒഴിയുമ്പോൾ തീർച്ചയായും ആ സീറ്റിലേക്ക് ബി ജെ പി തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് പിടിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. മത്സരം കെ സി വേണുഗോപാലും എ എം ആരിഫും തമ്മിലാണോ അതോ കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രൻ തമ്മിലാണോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഇത് ചോദിക്കുന്നത് മാപ്രകളാണ്. മാപ്രകൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരോധികളായ കുറേയധികം മാപ്രകളുണ്ട്. ആ മാപ്രകൾ ഏതൊക്കെ ചാനലാണ് എന്നുള്ളത് മാത്രം ഞാനിപ്പോൾ പറയുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ. പക്ഷേ അവർക്കൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ എ എം ആരിഫിനെ വലിയ രീതിയിൽ തന്നെ ഒതുക്കണം, അവിടെ ജാതി രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ വോട്ടിനെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് സ്വയം ഡിസക്ട് ചെയ്ത് കാണിക്കാനാണ് ഈ മാപ്രകളുടെ താല്പര്യം. നമുക്കറിയാം കെ സി വേണുഗോപാൽ ഒരു നായരാണ്. അവിടെ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ എ എം ആരിഫ് മുസ്ലിമാണ്. അതൊന്നും രാഷ്ട്രീയത്തിനകത്ത് ആലപ്പുഴക്കാരുടെ മതേതര വോട്ടിനകത്ത് കടന്നു വരികയില്ല. അങ്ങനെ മതേതര കേരളത്തിൽ ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ എന്താകും നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി? ആലപ്പുഴയിൽ ആരിഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് അവിടെ ശ്രദ്ധേയമാകുന്നത്, അതാണ് അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതിന് പകരം 4 വോട്ടിന് വേണ്ടി ജാതി രാഷ്ട്രീയം കളിക്കുന്നവരുടെ തരം താഴ്ന്ന രാഷ്ട്രീയമാണ് ഇപ്പോഴും കെ സി വേണുഗോപാൽ അവിടെ പയറ്റി നോക്കുന്നത്. ബി ജെ പിയിൽ തന്നെ ഹാർഡ് കോർ നായന്മാർ എല്ലാം തനിക്ക് വോട്ട് ചെയ്യും എന്ന ചിന്തയാണ് കെ സി വേണുഗോപാലിനെ അവിടെ മത്സരിപ്പിക്കാൻ കാരണമാക്കി പറയുന്നതെന്നാണ് പൊതുവേ ഉള്ള ട്രെൻഡ്. കെ സി വേണുഗോപാൽ അത് തുറന്നു പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുകൂലികളായ ചില ആളുകൾ പറയുന്നത് അങ്ങനെ ജയിച്ച് കളയാം എന്നുള്ള ചിന്തയിലേക്കാണ് കെ സി വേണുഗോപാൽ പോകുന്നതെന്നാണ്. ഒന്ന് ആലോചിക്കണം, ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിൻ്റെ അമരത്തിരിക്കുന്ന പ്രധാനികളിൽ ഒന്നായിട്ടുള്ള കെ സി വേണുഗോപാൽ ഇപ്പോഴും തൻ്റെ സ്വന്തം മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന ആലപ്പുഴയിൽ വരണമെങ്കിൽ അവിടെ ജാതി രാഷ്ട്രീയം കളിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നമുക്കറിയാം 2009 ആണ് വി എം സുധീരൻ മാറി നിന്നപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിച്ച് അവിടെ 56,000 വോട്ടുകൾക്ക് ജയിച്ച് കേന്ദ്ര സഹമന്ത്രി വരെ ആകുന്നത്. 2014 സഖാവ് സി വി ചന്ദ്രബാബുവിനെയാണ് അദ്ദേഹം ഏകദേശം 19,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടാമത് അവിടെ എം പി ആകുന്നത്. പിന്നീട് അദ്ദേഹം നേരെ ഡൽഹിയിലേക്ക് വെച്ച് പിടിച്ചത് കേന്ദ്രത്തിൽ രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നെങ്കിൽ അതുവഴി അദ്ദേഹം മെമ്പറാവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ, ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിൻ്റെ ജയസാധ്യത വളരെ മങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കെ സിയുടെ രാഷ്ട്രീയം ഇന്നും മുന്നോട്ട് പോകത്തില്ല. അതിന് തടസ്സമാകുന്നത് ആരിഫിൻ്റെ വികസന പ്രവർത്തനങ്ങളും ആരിഫ് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ വയ്ക്കുന്ന തൻ്റെ പ്രോഗ്രസ് കാർഡും തന്നെയാണ്. ആ ഒരൊറ്റ കാര്യം കാണിച്ചാൽ മതി. കഴിഞ്ഞ തവണ ശക്തമായ യു ഡി എഫ് തരംഗത്തിലും 10,000 വോട്ടുകൾക്ക് വെന്നിക്കൊടി പാറിച്ച ആലപ്പുഴയിലെ ആരിഫിന് തീർച്ചയായും ഇക്കുറി ആ വിജയം അതിൻ്റെ 10 ഇരട്ടിയാക്കാനുള്ള കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും.